നമസ്കാരം. ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഒരു മൂന്ന് സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. അതിൽ ഒന്ന്, ചൈനയെ ബഹിഷ്കരിക്കുക എളുപ്പമാണോ അല്ലയോ. ഇതിനെ സംബന്ധിച്ച് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിൽ ഇന്ത്യയെ അടിച്ചു താഴ്ത്തിക്കൊണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കും. രണ്ട്, ബോയ്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബോയ്കോട്ട് ചൈനീസ് ആപ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ, അത് നമ്മളൊന്ന് നോക്കുന്നുണ്ട്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഈ ലേണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമ്പ്രദായമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ ലേണിംഗിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി ഒന്ന് കാണാൻ ശ്രമിക്കണം. കാരണം അതിനുവേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ തേർഡ് പോയിൻ്റ് ആയിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്തേക്കുന്ന രണ്ട് മൂന്ന് വീഡിയോ കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. എന്തിന്, ഈ വീഡിയോ പോലും ഞാൻ അൺഇൻസ്റ്റോൾ ചൈനീസ് ആപ്പ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സോ നമ്മുടെ ഫസ്റ്റ്, ഇത് ഗ്ലോബൽ ടൈംസ്, ചൈനയുടെ ഗവൺമെൻറ്റുമായി അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമമാണ് ഗ്ലോബൽ ടൈംസ്. അതിൽ വരുന്ന വാർത്തകൾ തീർത്തും ചൈനീസ് അനുകൂലമായ വാർത്തകളായിരിക്കും, അതിൽ സംശയമില്ല. നമുക്കതിനകത്തൊന്നും പറയാനും പറ്റത്തില്ല, അത് അവരുടെ കാര്യം. പക്ഷേ അതിൻ്റകത്ത് വന്നിരിക്കുന്ന വാർത്ത, അവരവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന വാർത്ത എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യ കംപ്ലീറ്റ്ലി ചൈനയെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അഞ്ചിരട്ടി സമ്പദ്ഘടന വലുതാണ് ചൈനയ്ക്ക്. ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുക ഇന്ത്യക്ക് അസാധ്യമാണ്. 300-ൽ പരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അടുത്തിടെ തന്നെ ഇറക്കുമതി തീരുക അല്ലെങ്കിൽ ഇറക്കുമതി ചുങ്കം കൂട്ടും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തന്നെയാണ് ലോസ്. ഇന്ത്യയിൽ യാതൊരുവിധ അസംസ്കൃത സ്ഥാപനങ്ങളും ലഭിക്കുകയില്ല. അവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല അസംസ്കൃത സാധനങ്ങൾ എത്തിക്കുന്നത് ചൈനയാണ്. ചൈന മാർക്കറ്റിൽ നിന്ന് മാറുകയാണെങ്കിൽ നഷ്ടം പൂർണ്ണമായും വന്നു വലിക്കുന്നത് ഇന്ത്യക്കാണ്. മാത്രവുമല്ല, നമ്മളെ ഒന്ന് ചൊറിയുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് നോയിക്കുവാൻ വേണ്ടി അവന്മാർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇന്ത്യയുടെ ബോർഡറിൽ ഇന്ത്യൻ പട്ടാളക്കാർ നിന്നാൽ അവർക്ക് കൊള്ളാം. ഈ കാര്യമാണ് ചൈനയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിൽ അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അതവരുടെ പത്രം. ഓക്കെ, അവരെന്തോന്നോ പറഞ്ഞുകൊണ്ട് പോട്ടെ, നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനി രണ്ടാമത്തെ സംഭവം, ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുക. അതിനു വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ബ്ലണ്ടറുകൾ. ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന സംഘർഷത്തിൽ നമ്മളുടെ ഒരു 20 ജവാന്മാർ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖത്തിൽ നിന്ന് നമ്മൾ വികാര നിർഭരരായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ചൈനീസ് ടി വി വലിച്ചെറിയുന്നു, ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നു, കൂളറായിക്കോട്ടെ, ഫ്രിഡ്ജായിക്കോട്ടെ, എ സി ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്തായാലും എറിഞ്ഞിട്ട് പൊട്ടിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് മഹാമണ്ടത്തരം എന്നാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം വൺ ടൈം പ്രോഫിറ്റിൻ്റെ സാധനങ്ങളാണ്. അത് നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, ചൈനയ്ക്ക് കിട്ടി, അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടി. ഇനി നമ്മളത് ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം എറിഞ്ഞുടക്കുകയല്ല വേണ്ടത്. എന്നാൽ ആപ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ചൈനീസ് ആപ്സിൻ്റെ കാര്യത്തിൽ അത്തരത്തിലല്ല ചെയ്യേണ്ടത്. അവിടെയും പല മണ്ടത്തരങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. ടിക്ടോക്കിൻ്റെ കാര്യം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, 3.5 പരം ആൾക്കാർ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ചൈനയാണ് അത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അത് പെട്ടെന്ന് പോയി ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ അത്തരം മണ്ടത്തരം കാണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തുള്ള നമ്മളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാവൂ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാവൂ. ഇതേ സെയിം കാര്യം തന്നെയാണ് പബ്ജിയിലും. പിന്നെ ടിക്ടോക്ക് യൂസേഴ്സിന് ഈ അവസരത്തിൽ നമ്മുടെ ഇന്ത്യയുടേതായ ഒരു ആപ്പ് കൂടി വരുന്നുണ്ട്, ടിക്ടിക്, കമ്മിങ് സൂൺ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ അടുത്ത ഇടയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 42 ആപ്സുകൾ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്ന ചൈനീസ് ആപ്പുകൾ നമ്മളുടെ മൊബൈലുകളിലുണ്ട്. അത്
എത്രയും വേഗം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നും പറഞ്ഞ് ഒരു 42 ആപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 42 ആപ്പുകൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ചുമ്മാ വായ വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഉപയോഗമില്ല, ജസ്റ്റ് കേട്ട് വിടുക എന്നുള്ളത്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിൽ ഞാൻ 1x1 ആയിട്ട് കറക്റ്റ് 42 ആപ്പുകളും കൊടുത്തേക്കാം. നിങ്ങൾ വായിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിലീറ്റ് ചെയ്യണം. കാരണം ഇതെല്ലാം നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി, അതായത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വരെ വെളിയിൽ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നതാണ് ഷെയർ ഇറ്റ് എക്സെൻഡർ. ഈ ഷെയർ ഇറ്റും എക്സെൻഡറും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ. ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളൊരു ആൻഡ്രോയിഡ് മൊബൈലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിൻ്റെ അകത്തുണ്ട്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ NFC വഴി വർക്ക് ചെയ്യുന്ന ഒരിതാണ്. വൈഫൈ ഡയറക്റ്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതേപോലെ ഫയൽ റിസീവ് ചെയ്യാൻ പറ്റും. എന്തിനാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഷെയർ ഇറ്റിനെയും എക്സെൻഡറുകളെയും ഒക്കെ ആശ്രയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം iOS ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഉണ്ട്. വേറെ വഴികൾ നമ്മൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പല ആപ്പുകളും ഇന്ത്യ നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും അത് യൂസ് ചെയ്യാൻ തയ്യാറല്ല. അതിനൊരു വളരെ ഉദാഹരണമാണ് ഇപ്പോഴും സൂം എന്ന് പറയുന്ന ചൈനീസ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ നിരവധിയാണ്. എന്തിനു പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഒരു റിലേറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ക്ലാസ്, ഇ ലേണിംഗ് ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സജഷൻ വയ്ക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ അടുത്ത് ആരുടെ ആയാലും നിങ്ങളൊരു സജഷൻ വയ്ക്കുക, നമുക്ക് സൂം ആപ്പ് ഉപയോഗിച്ച് ഇനിയും ക്ലാസ് തുടരണോ? എന്തുകൊണ്ട് സേ നമസ്തേ എന്ന് പറയുന്ന വീഡിയോ കോൺഫറൻസിങ് ആപ്പ് പ്യുവർലി ഇന്ത്യൻ ആണ്. സേ നമസ്തേ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് പ്യുവർലി ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതുവഴി നമുക്ക് എന്തുകൊണ്ട് ക്ലാസ് എടുത്തുകൂടാ? ഇപ്പോൾ അവർ പറയുവാണ് സേ നമസ്തേക്ക് വളരെ ബഗ്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ പോട്ടെ, നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസ് ഉണ്ട്, ഈ പറയുന്ന ആപ്പുകളിലേക്ക് ചേഞ്ച് ചെയ്യണം. അല്ലാതെ സൂമും വച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഈ വീഡിയോ പൂർണ്ണമല്ല എന്നെനിക്കറിയാം, കാരണം ആർക്കും തന്നെ ടൈമില്ലാത്ത സമയമാണ്. അതുകൊണ്ടാണ് വൈറ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുന്നത്. ഓർക്കുക, ചവിട്ടുമെത്ത മുതൽ അങ്ങ് പട്ടുമെത്ത വരെ ഉണ്ടാക്കുവാൻ അറിയുന്ന രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് ഗ്രോ ഫ്രം ലോക്കൽ എന്ന്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആപ്സ് ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിക്കോട്ടെ, ചൈനീസ് പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ചായിക്കോട്ടെ, എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. സോ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ദിസ് ഈസ് ഷിജുനാഥ് സൈനിങ് ഓഫ്. ബൈ ബൈ.